ഹായ്, എല്ലാവർക്കും പണി കേസ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. എടോ, ഒരു വയലും ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ബിഗ് ബോസ് വീട്ടിലെ ചില വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ സീസൺ 5 ബിഗ് ബോസിലെ ഫുൾ കോംബോകളുടെ കഥയാണ്. എവിടെ നോക്കിയാലും ഒരു ടീമായിട്ടോ ഒരു കോംബോയായിട്ടോ ഇരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബിഗ് ബോസും ലാലേട്ടനും പറയുന്നത്. എവിടെ തിരിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പും കോംബോയും പ്രേമനാടകവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് അരങ്ങുതിറങ്ങുകയാണ്. അതായത് മാരാർ ടീം ഒരു ഭാഗത്ത്, ജുനൈസ് സാഗർ ടീം മറുഭാഗത്ത്, റിനീഷ സെറീന കോംബോ മറുസൈഡിൽ. ഇത് കൂടാതെ ജുനൈസ് സാഗർ മനീഷയുടെ കൂടെ ഒരു ഗ്യാങ്, ശോഭ മാരാർ വേറൊരു സഖ്യം. ഇങ്ങനെ കോംബോകളുടെ പ്രളയമാണ് ബിഗ് ബോസ് ഹൗസിൽ. അപ്പോൾ നമുക്ക് ഒരു കോംബോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനോഷ, അനിയമ്മിതുൻ, ശ്രുതി ഈ മൂന്ന് പേരുടെയും ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇവിടെ ഈ പട്ടികളെ ഞാൻ തോപ്പിച്ച് ഇനി ഞാനാണ് ക്യാപ്റ്റൻ, എല്ലാരും ഞാൻ ഭരിക്കുന്നു. ഇന്നിട്ട് രക്ഷപ്പെടുത്ത ഏതാനും കക്കൂസിനെ പോകും അക്കൂസിന്റെ അകത്ത് ചെയ്യുന്ന പണി ആരെയൊക്കെ ചെയ്യോ അവിടെ ചെല്ലുമ്പോ കാണാ പോയി സ്വയം വീട്ടിൽ ഫ്ലഷ് ഇട്ടു മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വൃത്തിയോടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ചെയ്ത് ക്ലീൻ ചെയ്ത്. എന്താ മേ പറഞ്ഞു അടുത്ത കോംബോ കാണിക്കുന്നത് നമ്മുടെ മനീഷയും ജുനൈസും കൂടി ഇരിക്കുന്നതാണ്. സാധാരണ ജുനൈസ് സാഗറാണ് ഇന്ന് മനീഷയ്ക്ക് പരിദൂഷണം പറയാൻ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് ജുനൈസ് ആണ് കൂട്ടത്തിൽ. അപ്പം ജുനൈസും മനീഷയുമായിട്ടുള്ള ചർച്ചയാണ് അടുത്തത്. ശ്രുതിയുടെ ചിരി മാത്രമാണ് മെയിനായിട്ട് കേൾക്കാനുള്ളത്. അങ്ങ് ചിരിച്ച് മല മറിക്കുന്ന ശ്രുതിയെ നമുക്ക് ഇതിനകത്ത് ഈ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മനീഷയുടെ തള്ളലുകളാണ് അടുത്തത്. അപ്പം ദേവു ക്യാപ്റ്റനായി കഴിഞ്ഞുള്ള സീനിലാണ് ഭാവം, മനീഷ വെളിയിലായി കഴിഞ്ഞു. എന്നാലും ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇടുകയാണ്, ഇത് കുറേ ദിവസമായി എടുത്തു വെച്ചേക്കുന്നു. രസകരമായ ഈ ചില മുഹൂർത്തങ്ങൾ കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മനീഷ ഇങ്ങനെ ടീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ക്യാപ്റ്റനാലും ദേവ് ക്യാപ്റ്റനാലും എനിക്ക് സന്തോഷം. ഞാൻ വിഷ്ണുവിനെ ആരുവിലെ ഉണ്ടായപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്, ഞാൻ ദേവിൻ്റെ ഇടയിൽ കയറിയതല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആരുമില്ലാതെ വിഷ്ണു തോട്ടാൽ സപ്പോർട്ട് വിഷ്ണുവിനെ പോകുന്നു. ജനങ്ങളുടെ സപ്പോർട്ട് മനസ്സിലായോ? ആര് വേറായിരുന്നു ദേവന്? ഞങ്ങൾ പറഞ്ഞു വിചാരിച്ചെന്തറിയോ, രണ്ടും എല്ലാരും ഒരുങ്ങി മരിച്ചില്ല. അതൊക്കെ തിരിഞ്ഞു വരാൻ നോക്കി എനിക്കറിയാം. ദേവനും മിഥുനും സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. വിഷ്ണുവിനെ സൈഡാക്കുന്നു, അത് വിഷ്ണുവിനെ കൂടെ കൊണ്ടു നടക്കണ ഇവര് തന്നെ ഒറ്റയെടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. മനീഷയുടെ പറച്ചില് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ്. കാരണം ക്യാപ്റ്റൻസി ടാസ്കിലും മിഥുന്റെ കൂടെ 5-6 പേരുണ്ടായിരുന്നു, വിഷ്ണുവിന്റെ കൂടെ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പം വിഷ്ണുവിനെ എല്ലാവരും കൂടെ ചേർന്ന് സൈഡാക്കുകയാണ് എന്ന ഒരു തള്ളല് തള്ളി പറയുകയാണ് മനീഷ. അതൊക്കെ കഴിഞ്ഞുപോയി, ആ ചർച്ചയാണ് ഇപ്പം കാണിക്കുന്നത്. ഇനി അടുത്ത ടീമിന്റെ ചർച്ചയാണ് ഇനിയും കാണിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്, ഇതാണ് മാസ്റ്റർ ടീം ഒരു സൈഡിൽ കൂടെ. അതായത് ടോം ആൻഡ് ജെറി രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. ഇവനെ കൊണ്ടൊരു പ്രണയമൊക്കെ വർക്ക് ചെയ്യുന്ന പ്ലാനുണ്ട്, ഇവനെ കണക്ക് ഒരു മോഡലിന്റെ മോഡൽ സംഭവിച്ചില്ലേ.
അപ്പൊ ഇത് ഷോ എങ്ങ, അതായത് ഇതിനകത്ത് ഒരാളെ നായകനാക്കും, ഒരാളെ നമ്മൾ അറിയില്ല. ഇവര് ജയിക്കണത് കളിച്ച് തന്നെ ജയിക്കുന്നത്. അപ്പം ഈ ചർച്ച ഇതിന്റെ ബാക്കി ഭാഗം ഡോമഞ്ചറിയുടെ സ്പെഷ്യലായിട്ട് നമുക്ക് വീണ്ടും ഇടാവുന്നതാണ്. അതുകൊണ്ട് ഈ ചെറിയൊരു ഭാഗം ഇതോടുകൂടി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ഗെയിമിനെ കുറിച്ചുള്ള ഈ ചർച്ച ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇനിയും പുതിയ വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.